ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ജ്ഞാനമേ. ഈശോ പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ് വെളിപ്പെടുത്തി കിട്ടുന്നത്, മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും അവർ കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെ വചനങ്ങളാണ്. എപ്പോഴും നമ്മളെ ചോദ്യത്തിലേക്ക് ഉയർത്തുന്ന ഒന്നാണ്, എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സു തിരിഞ്ഞ് അവർ എൻ്റെ അടുത്ത് വന്ന് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഉപമകളിലൂടെ ഈശോ സുവിശേഷം പ്രഘോഷിച്ചത്. ഇത് യെശയ്യായിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, ഈശോ വന്നിരിക്കുന്നത് ലോകം മുഴുവനെയും രക്ഷിക്കാനാണ്. എന്നാൽ അത് യേശുവിൻ്റെ പരസ്യജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള വിത്ത് പാകുന്നേയുള്ളൂ. യേശു ലോകം മുഴുവനും രക്ഷിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശു കുരിശിൽ തൻ്റെ ജീവൻ ജീവിത ബലിയായി, സജീവ ബലിയായി സമർപ്പിച്ച് മനുഷ്യരുടെ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് തൻ്റെ രക്തം ചിന്തി അവരെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണം. അതിനു മുൻപ് യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ യേശുവാണ് മിശിഹ എന്ന് എല്ലാവരും അറിഞ്ഞാൽ, അവരെല്ലാവരും യേശുവിൻ്റെ അടുത്തേക്ക് പാപമോചനത്തിന് വന്നാൽ യേശുവിന് പാപമോചനം കൊടുക്കാൻ സാധ്യമല്ല. കാരണം പാപമോചനവും നീതീകരണവും രക്തത്തിലൂടെ മാത്രമാണ് കൊടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഉപമകളിലൂടെ അവിടെ നിന്ന് പറഞ്ഞത്. ഓ ദൈവമേ, ഈ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് തുറന്നിരിക്കുന്ന ഈ ജ്ഞാനം ഞങ്ങളിൽ പ്രസരിക്കണേ. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിലെ റാണി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെയും, നമ്മൾ ഈ മാമോദീസായെക്കുറിച്ചുള്ള പഠന പരമ്പര അവസാനിക്കാൻ പോവുകയാണ് ഈ എപ്പിസോഡിൽ. അതിനുശേഷം സ്ഥൈര്യലേപനത്തിലേക്കും മറ്റു കുതാശകളിലേക്കും നമ്മൾ പ്രവേശിക്കും. നമ്മളൊരിക്കൽ കൂടി ചിന്തിക്കേണ്ടത് ഇതാണ്, ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ഈ നോയമ്പുകാലം മുഴുവനും നമ്മുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് തന്നെ ലഭിച്ചിരിക്കുന്ന മാമോദീസായുടെ നവീകരണമാണ് ഉയർപ്പിൻ്റെ ജാഗരണ ദിവസം. അതായത് ഉയർപ്പ് വലിയ ശനിയാഴ്ച രാത്രിയിലത്തെ പ്രധാന ഒരു ശുശ്രൂഷ നമ്മുടെ മാമോദീസായുടെ നവീകരണമാണ്. പലപ്പോഴും അതിനധികം പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ ഈ വർഷം ഈ നോയമ്പ് കാലത്തിൻ്റെ അവസാനം ഈ വലിയ ആഴ്ചയിൽ ഇപ്പോഴേ തന്നെ അതങ്ങ് ഒരു ചടങ്ങായിട്ട് നവീകരിക്കുന്നതിലല്ല, മാമോദീസായിലൂടെ നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും എല്ലാ കൂദാശകളെക്കുറിച്ച് അല്പം വിചിന്തനം ചെയ്യുകയും അങ്ങനെ എഫേസോസുകാർക്ക് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗീയമായ എല്ലാ ആത്മീയദാനങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ച ആ ദൈവം, യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, നമ്മുടെ രക്ഷകൻ, ഇതാ നമുക്ക് വേണ്ടി നമ്മളുടെ മാമോദീസായെ നവീകരിച്ച് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന ആ രഹസ്യം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതിൽ പ്രധാന പോയിൻ്റ് ഇതാണ്, മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. അതാണ് യേശു മരിച്ചു അടക്കി, ആ അടക്കിയ ശരീരമല്ല ഉയർക്കുന്നത്. ഉയർക്കുന്നത് മർത്യ ശരീരമല്ല, അടക്കിയത് മർത്യ ശരീരം, ഉയർക്കുന്നത് അമർത്യ ശരീരം, മഹത്വമണിഞ്ഞ ശരീരം. ഇതാണ് രഹസ്യം. അപ്പോൾ ആ മാമോദീസായിലൂടെ നമ്മുടെ ജീവിതത്തിൽ നീതീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും കൃപാവരം സൗജന്യമായി ലഭിക്കുന്നു. നമ്മളൊന്നും ചെയ്യണ്ട.
പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വഴി അവിടുത്തെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ശക്തി നൽകുന്നു. 1266 അവസാനം പറയുകയാണ്, അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിയിട്ടുള്ളതാണ്. തുടർന്ന് 1267 ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടു. മാമോദീസ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കുന്നു. ആകയാൽ നമ്മൾ പരസ്പരം അവയവങ്ങളാണ്. മാമോദീസ നമ്മെ സഭയിലേക്ക് ഉൾച്ചേർക്കുന്നു. മാമോദീസ തൊട്ടികളിൽ നിന്നും പുതിയ ഉടമ്പടിയുടേതായ ഒരു ദൈവജനം പിറക്കുന്നു. അത് പ്രകൃതിദത്തമോ മാനുഷികമോ ആയ രാഷ്ട്ര സാംസ്കാരിക വർഗലിംഗ പരിധികളെല്ലാം ഉലംഘിക്കുന്നതാണ്. എന്തെന്നാൽ നമ്മൾ എല്ലാവരും ഒരേ ആത്മാവിനാൽ ഒരേ ശരീരത്തിലേക്ക് മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. 1268 മാമോദീസ സ്വീകരിച്ചവർ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് ഒരു ആധ്യാത്മിക ഭവനം പണിയാനുള്ള സജീവ ശിലകൾ, ലിവിംഗ് സ്റ്റോൺസ് ആയി തീർന്നിരിക്കുന്നു. മാമോദീസ വഴി അവർ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യപരവും പ്രവാചകപരവും രാജകീയപരവുമായ ദൗത്യത്തിൽ ഭാഗവാക്കുകളായിത്തീരുന്നു. ഇത് വളരെ നമ്മൾ ഓരോരുത്തരും, എനിക്ക് എന്ത് അഭിഷേകമുള്ളത്, ഞാനും അഭിഷിക്തനാണ്. ഏതർത്ഥത്തിൽ? ജ്ഞാനസ്നാനത്തിലൂടെ എല്ലാ വൈദികരിലും ഉള്ള പോലെ തന്നെയുള്ള ജ്ഞാനസ്നാനത്തിലൂടെയുള്ള യേശുവിൻ്റെ തന്നെ പൗരോഹിത്യവും പ്രവാചകത്വവും രാജകീയവുമായ അഭിഷേകം എല്ലാ വിശ്വാസികൾക്കും ലഭ്യമാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് അവരെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവൻ്റെ വിസ്മരണീയ കൃത്യങ്ങളെ പ്രഘോഷിക്കുന്നതിനാണത്. മാമോദീസ എല്ലാ വിശ്വാസികൾക്കുമുള്ള പൊതു പൗരോഹിത്യത്തിൽ പങ്കു നൽകുന്നു. പൊതുപൗരോഹിത്യം, അങ്ങനെ ആ പൊതുപൗരോഹിത്യം സ്വീകരിച്ചവരിൽ നിന്നാണ് ശുശ്രൂഷ പൗരോഹിത്യം വൈദിക പട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഈ പൊതുപൗരോഹിത്യത്തിലുള്ള ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷാവരമാണത്. 1269 മാമോദീസ സ്വീകരിച്ച വ്യക്തി സഭയുടെ അംഗമായി തീരുന്നതോടെ തൻ്റേതല്ല പിന്നെയോ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നവൻ്റെ സ്വന്തമായി ഇരിക്കുന്നു. അതാണ് ഹലോ ശ്രീകാം, നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. മാമോദീസ സ്വീകരിച്ച വ്യക്തി സഭയുടെ അംഗമായി തീരുന്നതോടെ തൻ്റേതല്ല പിന്നെയോ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നവൻ്റെ സ്വന്തമായിരിക്കുന്നു. 1 കൊരിന്ത്യോസ് 6:19, 2 കൊരിന്ത്യോസ് 5:15 ഇതിലെല്ലാം പൗലോസ് ശ്രീഹ വർണ്ണിക്കുന്നത്. ആ സമയം മുതൽ മറ്റുള്ളവർക്ക് വിധേയനായിരിക്കാനും സഭയുടെ കൂട്ടായ്മയിൽ അവർക്ക് സേവനം ചെയ്യാനും സഭാധികാരികളെ അനുസരിക്കാനും അവർക്ക് വിധേയരായിരിക്കാനും അവരുടെ അവരോട് ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കാനും അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മാമോദീസ ഉത്തരവാദിത്വങ്ങളുടെയും കടമകളുടെയും ഉറവിടമായിരിക്കുന്നത് പോലെ തന്നെ മാമോദീസ സ്വീകരിച്ച വ്യക്തിക്ക് സഭയിൽ അവകാശങ്ങളുമുണ്ട്. കുദാശകൾ സ്വീകരിക്കുക, ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടുക, സഭയുടെ മറ്റ് ആധ്യാത്മിക സഹായങ്ങളാൽ സംരക്ഷിക്കപ്പെടുക എന്നിവ അവകാശങ്ങൾ. മാമോദീസ സ്വീകരിച്ചവർ ദൈവത്തിൻ്റെ മക്കളായി, മാമോദീസയിലൂടെ വീണ്ടും ജനിച്ചവർ, സഭയിലൂടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാനും ദൈവജനത്തിൻ്റെ അപ്പസ്തോലികവും പ്രേക്ഷിതപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാനും കടപ്പെട്ടിരിക്കുന്നു. ലൂമൻ ജെൻഷ്യം 37
ക്രൈസ്തവൈക്യത്തിൻ്റെ ഔദാശിക ബന്ധം 1271 മാമോദീസാം എല്ലാ ക്രൈസ്തവരും തമ്മിലുള്ള സംസർഗത്തിൻ്റെ അടിസ്ഥാനമിടുന്നു. കത്തോലിക്കാ സഭയോട് പൂർണ്ണമായി ഐക്യത്തിലല്ലാത്തവർ പോലും ഈ സംസർഗത്തിൽ ഉൾപ്പെടുത്തും. എന്തെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർമ്മപ്രകാരം മാമോദീസ സ്വീകരിക്കുകയും ചെയ്തവർ പൂർണ്ണമായ രീതിയിലാണെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ ചെയ്തവർ അപൂർണമായ രീതിയിൽ ആണെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ കത്തോലിക്കാ സഭയുമായി സംസർഗം സ്ഥാപിക്കുന്നു. ഒന്നുകൂടി വായിക്കുകയാണ്. എന്തെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രമപ്രകാരം മാമോദീസ സ്വീകരിക്കുകയും ചെയ്തവർ അപൂർണമായ രീതിയിലാണെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ കത്തോലിക്കാ സഭയുമായി സംസർഗം സ്ഥാപിക്കുന്നു. അവർ മാമോദീസയിലൂടെ നീതീകരിക്കപ്പെട്ടവരായി ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. നീതീകരണം തന്മൂലം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാനുള്ള അവകാശം അവർക്കുണ്ട്. കത്തോലിക്കാ സഭയുടെ മക്കൾ അവരെ സകാരണം സഹോദരന്മാരായി അംഗീകരിക്കുന്നു. അതുകൊണ്ട് മാമോദീസായിലൂടെ രണ്ടാമത് ജനിച്ച എല്ലാവരും തമ്മിൽ ഐക്യത്തിൻ്റെ കൗദാശിക ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. മുദ്ര മായ്ക്കാനാവാത്ത ഒരു ആധ്യാത്മിക മുദ്ര. മാമോദീസ സ്വീകരിച്ച വ്യക്തി 1272 മാമോദീസ സ്വീകരിച്ച വ്യക്തി മാമോദീസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നു. മാമോദീസ മായ്ക്കാനാവാത്ത ഒരു ആധ്യാത്മിക മുദ്ര എ ക്യാരക്ടർ കൊണ്ട് ക്രൈസ്തവനെ അടയാളപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണത്. മാമോദീസായുടെ രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുത്തുന്നതിനെ പാപം തടയുന്നുവെങ്കിലും ഒരു പാപത്തിനും ഈ മുദ്രമാക്കാൻ സാധിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പല പ്രാവശ്യം ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേരുക. മാമോദീസ എന്നേക്കുമായി ഒരിക്കൽ നൽകപ്പെടുന്നു, പിന്നീട് അത് ആവർത്തിക്കാൻ സാധിക്കുകയില്ല. മുദ്ര 73 മാമോദീസയിലൂടെ 1273 മാമോദീസയിലൂടെ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട വിശ്വാസികൾ ക്രൈസ്തവമായ ദൈവാരാധനയ്ക്ക് അവരെ സമർപ്പിക്കുന്നു. കൗദാശിക ജീവിതം സ്വീകരിച്ചിരിക്കുന്നു. മാമോദീസ നൽകുന്ന മുദ്ര സഭയുടെ വിശുദ്ധമായ ആരാധനാക്രമത്തിലുള്ള സജീവ ഭാഗഭാഗിത്വം വഴി ദൈവത്തെ ശുശ്രൂഷിക്കാനും വിശുദ്ധ ജീവിതം ഉപവിപ്രവർത്തികൾ വഴി മാമോദീസാപരമായ അവരുടെ പൗരോഹിത്യം പ്രാവർത്തികമാക്കാനും ക്രൈസ്തവരെ പ്രാപ്തരമാക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. 1274 പരിശുദ്ധാത്മാവ് തമ്മെ വീണ്ടെടുപ്പിൻ്റെ ദിവസത്തിലേക്കായി കർത്തൃമുദ്ര കൊണ്ട് അളയാടപ്പെടുത്തിയിരിക്കുന്നു. മാമോദീസ നിത്യജീവൻ്റെ മുദ്രയാണ്. ജുദേറേനിയോസ് മാമോദീസായുടെ ഉത്തരവാദിത്വങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവസാനം വരെ ആ മുദ്ര സൂക്ഷിക്കുന്ന വിശ്വസ്തനായ ക്രൈസ്തവനെ വിശ്വാസത്തിൻ്റെ അടയാളത്താൽ മുദ്രിതനായി മാമോദീസായിലെ വിശ്വാസത്തോടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ അനുഗ്രഹീത ദൈവദർശനത്തിൻ്റെ പ്രതീക്ഷയിൽ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ഈ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാം. ഒന്ന്, മാമോദീസ നൽകാൻ ആർക്ക് കഴിയും? 1256 മാമോദീസായുടെ സാധാരണ കാർമ്മികൻ മെത്രാനും പുരോഹിതനുമാണ്. ലത്തീൻ സഭയിൽ ഡീക്കനും സാധാരണ കാർമ്മികനുമാണ്. അത്യാവശ്യ സന്ദർഭത്തിൽ ഏത് വ്യക്തിക്കും മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോലും അയാൾക്ക് ആവശ്യമായ നിയോഗമുണ്ടെങ്കിൽ ത്രിത്വ നാമവാക്യം ഉപയോഗിച്ച് മാമോദീസ നൽകാം. 1256 മാമോദീസ സ്വീകരിക്കാതെ തന്നെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നവർ 1258 മാമോദീസ സ്വീകരിക്കാതെ തന്നെ
വിശ്വാസത്തിനു വേണ്ടി മരിക്കുന്നവർ ക്രിസ്തുവിനു വേണ്ടിയും ക്രിസ്തുവിനു കൂടെയുമുള്ള അവരുടെ മരണം വഴി മാമോദീസ സ്വീകരിക്കുന്നു എന്ന ഉറച്ച അവബോധം സഭയ്ക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു. രക്തത്താലുള്ള ഈ മാമോദീസ ആഗ്രഹത്താലുള്ള മാമോദീസ പോലെ കൂതാശ ആയിരിക്കുക അത് തന്നെ മാമോദീസായുടെ ഫലങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. 1259 മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് മരണമടിയുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാനുള്ള അവരുടെ പ്രകടമായ ആഗ്രഹവും തങ്ങളുടെ പാപങ്ങളെപ്പറ്റിയുള്ള അനുതാപവും ഉപവിയും കൂതാശയിലൂടെ സ്വീകരിക്കാൻ കഴിയാതെ പോയ രക്ഷയെ അവർ ഉറപ്പുവരുത്തുന്നു. 1260 ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ട് എല്ലാവരും യഥാർത്ഥത്തിൽ ഒരേ ദൈവീക ഭാഗധേയത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും പെസഹാരഹസ്യത്തിൽ ഭാഗവാക്കുകളാകാനുള്ള സാധ്യത ദൈവത്തിന് മാത്രമറിയാവുന്ന രീതിയിൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് എന്ന് നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും പറ്റി അറിയാതിരിക്കുകയും അതേസമയം സത്യം അന്വേഷിക്കുകയും ദൈവഹിതം തൻ്റെ ധാരണയനുസരിച്ച് അനുവർത്തിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം വ്യക്തികൾ മാമോദീസായുടെ അത്യാവശ്യം അറിഞ്ഞിരുന്നെങ്കിൽ മാമോദീസ പ്രകടമായ രീതിയിൽ ആഗ്രഹിക്കുമായിരുന്നു എന്ന് സങ്കല്പിക്കാവുന്നതാണ്. മാമോദീസ സ്വീകരിക്കാതെ മരിക്കുന്ന ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള മൃതസംസ്കാര കർമ്മത്തിൽ ചെയ്യുന്നത് പോലെ അവരെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സമർപ്പിക്കാനേ സഭയ്ക്ക് കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യം ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത് എന്ന് പറയാൻ യേശുവിനെ പ്രേരിപ്പിച്ച അവിടുത്തെ ശിശുവാത്സല്യവും മാമോദീസ കൂടാതെ മരിക്കുന്ന ശിശുക്കൾക്ക് രക്ഷയുടെ ഒരു മാർഗമുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ നമ്മെ അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് അപ്പസ്തോല പ്രബോധനങ്ങളും ഈ മതബോധനവും പഠിച്ച് നമുക്ക് ഈ വലിയ ആഴ്ചയിൽ ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ വലിയ ആഴ്ചയിൽ മാമോദീസായുടെ നവീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് മാമോദീസായുടെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയ ബോധ്യങ്ങളോടുകൂടി ഉയർപ്പ് ഞായറാഴ്ചയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഉയർപ്പിൻ്റെ ജാഗരണ പ്രാർത്ഥനയിലുള്ള മാമോദീസ നവീകരണത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും മാമോദീസ നവീകരിക്കപ്പെട്ട് അതിശക്തരായ ആത്മീയ വീര്യം നിറഞ്ഞ ദൈവനീതിയുടെ ഭക്താക്കളായി ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ കവിഞ്ഞൊഴുകുന്നവരായി നമ്മളെല്ലാവരും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.